കാസർഗോഡ് ഉപ്പളയിൽ എ ടി എമ്മിൽ നിറയ്ക്കാനായി കൊണ്ടുവന്ന 1,50,000,000 രൂപ പട്ടപ്പകൽ കവർന്ന കേസിൽ അറസ്റ്റിലായ പ്രതിയെ റിമാൻഡ് ചെയ്തു. തമിഴ്നാട് തിരുട്ടുഗ്രാമം സ്വദേശി മുത്തുകുമാരനെയാണ് കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ തിരുട്ടുഗ്രാമം സ്വദേശികളായ 2 പേർ കൂടി ഇനി പിടിയിലാകാനുണ്ട്. ഇന്ത്യയിലും വിദേശത്തുമായി 25 വർഷത്തെ സേവന പരിചയമുള്ള ഡോക്ടർ ഹസീന ഹനീഫ് MD ഗൈനക്കോളജിസ്റ്റ് സ്ത്രീരോഗ വിദഗ്ധ കാസർഗോഡ് വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും രോഗികളെ പരിശോധിക്കുന്നതാണ്. വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ബാങ്ക് റോഡ്, കാസർഗോഡ്. ഉപ്പളയിൽ എ ടി എമ്മിൽ നിറയ്ക്കാനായി കൊണ്ടുവന്ന 1,50,000,000 രൂപ അടങ്ങിയ ബോക്സ് പട്ടാപ്പകൽ കവർച്ച നടത്തിയ കേസിലാണ് ഒരു പ്രതി അറസ്റ്റിലായത്. തമിഴ്നാട് തിരുട്ടുഗ്രാമം സ്വദേശി മുത്തുകുമാരനെയാണ് തിരുച്ചിറപ്പള്ളി രാംജി നഗറിൽ വെച്ച് മഞ്ചേശ്വരം പോലീസ് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി ഡി ശില്പയുടെ മേൽനോട്ടത്തിൽ കാസർഗോഡ് DYSP CK സുനിൽകുമാർ, ഇൻസ്പെക്ടർ ടോൾസൺ, VP ജോസഫ് എന്നിവരുടെ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാർച്ച് 27 ഉച്ചയ്ക്ക് 2 മണിയോടെ ഉപ്പള നഗരത്തിലാണ് സംഭവം. ആക്സിസ് ബാങ്കിന്റെ ATM നിറയ്ക്കാൻ പണം കൊണ്ടുവന്ന സ്വകാര്യ കമ്പനിയുടെ വാനിന്റെ ഗ്ലാസ് പൊട്ടിച്ച് 1,50,000,000 രൂപയടങ്ങിയ ബോക്സ് എടുത്ത് കൊണ്ടുപോവുകയായിരുന്നു. ഉദ്യോഗസ്ഥനും ഡ്രൈവറും ATMൽ പണം നിറയ്ക്കാൻ കയറിയപ്പോഴാണ് സംഭവം. വാൻ ATMന്റെ മുന്നിൽ നിർത്തിയിട്ട ശേഷം കൗണ്ടറിൽ കയറി ATM ബോക്സ് ക്രമപ്പെടുത്തുന്നതിനിടയിലാണ് കവർച്ച നടന്നത്. വാനിന്റെ സീറ്റിലായിരുന്നു പണമടങ്ങിയ ബോക്സ്. സംഭവ സമയം വാഹനത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ഉണ്ടായിരുന്നില്ല. ATMൽ പണം നിറയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ തോക്കുമേന്തി സെക്യൂരിറ്റി ജീവനക്കാരൻ ഉണ്ടാകണമെന്നാണ് ചട്ടം. സെക്യൂരിറ്റി ജീവനക്കാരൻ തന്നെ ഇല്ലാത്തത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായി ചൂണ്ടിക്കാട്ടിയിരുന്നു. സമീപത്തെ കടകളിൽ നിന്ന് ശേഖരിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത്. യുവാവായ ഒരാൾ പണമടങ്ങിയ പെട്ടിയുമായി പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. കേസിൽ തിരുട്ടുഗ്രാമം സ്വദേശികളായ 2 പേർ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഇവർക്കായി അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.